ഈശോശയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തെ ഏറ്റവും പുറകോട്ട് വലിക്കുന്ന കാര്യം എന്താന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ദുശീലങ്ങളാണോ, ലഹരികളാണോ, നമ്മൾ ചെയ്യുന്ന തിന്മകളാണോ? ഒരുപാട് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് പറയേണ്ട. പക്ഷേ ഇന്ന് സാത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്ന, നമ്മളെ തകർത്ത് കളയുന്ന, നമ്മളെ പുറകോട്ട് വലിക്കുന്ന, ദൈവത്തിൽ നമ്മളെ അകറ്റുന്ന ഏറ്റവും വലിയൊരു പ്രലോഭനമാണ് നീ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചിന്ത. മാതാപിതാക്കൾ, മക്കളെ, ജീവിത പങ്കാളി, ശുശ്രൂഷ മേഖലയിലുള്ളവർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, അയൽപ്പക്കാർ, സമൂഹം, നിന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു ചിന്ത ഇന്ന് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഞാൻ ഇത്ര നന്മ ചെയ്ത്, ഞാൻ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ ചോര നീരാക്കി, എന്നിട്ടും എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എനിക്കൊരു പരിഗണന കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ സാധാ നമ്മളെ പുറകോട്ട് വലിക്കുന്ന, നമ്മളെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് നീ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചിന്ത. അതിന് സാത്താനെ തോൽപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വചനങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുക. ഏറ്റവും പ്രധാനമായിട്ടും ഒരു തിരിച്ചറിവുണ്ടായിരിക്കുക, ഈ ലോകത്തിൽ ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും നീ തീർച്ചയായും സ്നേഹിക്കപ്പെടുന്നു. സ്നേഹം മാത്രമായ കർത്താവ് നിന്നെ ഒത്തിരി അധികമായി സ്നേഹിക്കുന്നു. ജെറമിയ 31:3 എന്നെടുത്ത് വായിച്ചിട്ടാണ് നമ്മളിന്ന് തുടങ്ങുക. പറയുന്ന ഇതാണ്, ദൈവം പറയുന്നത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ലോകത്തിൽ ചിലപ്പോൾ ഡിമാൻഡുകൾ വെച്ചുള്ള, പരിമിതികൾ വെച്ചുള്ള സ്നേഹമായിരിക്കും അത്. ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, അവിശ്വസ്തത കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. എന്നാൽ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, അവിടുത്തേക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നമുക്ക് സാധാരണ ആഗ്രഹിക്കുന്ന ചില സ്നേഹങ്ങളാണ്, അപ്പൻ്റെ സ്നേഹം വേണം, അമ്മയുടെ സ്നേഹം വേണം, പ്രിയ സുഹൃത്തുക്കളുടെ, ജീവിത പങ്കാളിയുടെ ഒക്കെ സ്നേഹം വേണം. പ്രിയപ്പെട്ടവർ, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാവാം, ആന്തരികമായ വേദനകൾ ഉണ്ടാവാം. എനിക്ക്, ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അപ്പൻ്റെ സ്നേഹം കിട്ടിയില്ല, അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, വളർന്നു വന്നപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെയോ ജീവിത പങ്കാളിയുടെയോ ഒന്നും, ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒന്നും സ്നേഹം കിട്ടിയില്ലെന്ന്. പ്രിയപ്പെട്ടവർ, ഈ സ്നേഹം തേടി നമ്മൾ ലോകത്തിലേക്ക് പോയാൽ അത് ചിലപ്പോൾ നമുക്ക് ദുഃഖം, കണ്ണുനീരുകളൊക്കെ തരുള്ളൂ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര സ്നേഹം ആർക്കും തരാൻ സ്നേഹിക്കില്ല. അത് മാതാപിതാക്കളായാലും, മക്കളായാലും, ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ആരായാലും അവർക്ക് നമ്മളെ സ്നേഹിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അനന്തമായ സ്നേഹമോ അചഞ്ചലമായ വിശ്വസ്തതയോ കൊണ്ട് ആർക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. അത് നമ്മൾ അവരിൽ തേടിപ്പോയാൽ നമ്മുടെ പല കണ്ണുനീരുകൾക്കും അത് കാരണമായി തീരത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്നേഹം തേടി, സ്നേഹത്തിൻ്റെ സ്രോതസ്സായ, സ്നേഹമായ ദൈവത്തിങ്കിലേക്ക് തിരിയുക. പിതാവിൻ്റെ സ്നേഹം കിട്ടാതെ വന്നവർ ഒന്ന് ചിന്തിച്ച് നോക്കിയ ഹോസ്യ പ്രവാചന പുസ്തകം 11:1-4 ഒരപ്പൻ്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാ ദൈവത്തിൽ നിന്ന് ആ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയുക. ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു, ഞാൻ അവരെ കൈപിടിച്ച് നടത്തി, അവർക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുത്തു. സ്നേഹത്തിൻ്റെ, കരുണയുടെ കയറുകൊണ്ട് ഞാനാണ് അവരെ നയിച്ചത്, വഴി നടത്തിയത്, കൈപിടിച്ച് നടത്തിയത്, നടക്കാൻ പഠിപ്പിച്ചതൊക്കെ ഞാനാണെന്ന്. ഒരപ്പൻ്റെ സ്നേഹം ദൈവം നിങ്ങൾക്ക് തരികയാണ്. ഒരമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? വായിച്ചു നോക്കിയേ യെശയ്യാപ്രവാചന പുസ്തകം 49:16-17 എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടൊരു കൂട്ടുകാരൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ, ഗേൾഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ പേരൊക്കെ നമ്മൾ കയ്യിൽ എഴുതി വെക്കും. ചിലർ ടാറ്റു ആക്കും, ചിലർ ബ്ലേഡ് കൊണ്ടൊക്കെ വരഞ്ഞു വെക്കും പേര്. ദൈവം പറയുന്ന ഇതാണ്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ല, നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുക എന്ന് വെച്ചാൽ അത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, ചങ്കോട് ചേർത്ത് പിടിച്ച് ദൈവം ഒരമ്മയേക്കാൾ അധികമായിട്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടാതെ പോയാൽ ഇത് ദൈവത്തിങ്കിലേക്ക് തന്നെ നീ തിരിയണം. കാരണം അതിനും വലിയ സ്നേഹം നമുക്ക് എവിടെ നിന്ന് കിട്ടാനില്ല. നീ പ്രിയ സുഹൃത്തുക്കളുടെ, ജീവിത സഖിയുടെ, കൂട്ടുകാരൻ്റെ ഒന്നും സ്നേഹം നിനക്ക് കിട്ടിയിട്ടില്ലേ? പരിമിതി വെച്ചുള്ള സ്നേഹമാണോ കിട്ടിയത്? ദൈവത്തിങ്കിലേക്ക് ഒന്നും കൂടെ തിരിഞ്ഞ് സഫാനിയ 3:17-18 നമ്മൾ വായിക്കുന്നില്ലേ, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നല്ലൊരു സുഹൃത്തായി നിന്റെ അടുത്തുണ്ട്. അവിടുന്ന് നിന്നിൽ അത്യധികം ആഹ്ലാദിക്കും. എന്നുവെച്ചാൽ നീ വിജയം നേടുമ്പോൾ കർത്താവ് സന്തോഷിക്കുകയാണ്, നീ സന്തോഷിക്കുമ്പോൾ കർത്താവ് ആഹ്ലാദിക്കുകയാണ്. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. നീ വീണുപോയോ, നല്ലൊരു കൂട്ടുകാരനായി, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഈശോ നിന്നെ പുനഃപ്രതിഷ്ഠിക്കുകയാണ്. കാരണം നിനക്ക് അവിടുത്തേക്ക് നിന്നോടുള്ള സ്നേഹം അത്രയും വലുതാണ്. നീ വീണുപോയാൽ അവിടെ കിടക്കാൻ കർത്താവ് സമ്മതിക്കില്ല. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഈ ലോകത്തിൻ്റെ സ്നേഹത്തിന് പരിമിതിയുണ്ട്. ആ സ്നേഹം തേടി നിങ്ങൾ ലോകത്തിലേക്ക് തിരിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളെ ദുഃഖിപ്പിക്കാം. സാത്താൻ വീണ്ടും പ്രലോഭനം തരാൻ, തേ നീ അങ്ങോട്ട് സ്നേഹത്തിന് പോയി, നിനക്ക് കിട്ടിയില്ലല്ലോ, നിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചില്ല, പ്രിയപ്പെട്ട ആരും നിന്നെ സ്നേഹിച്ചില്ല, നിന്നെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല, നീ സ്നേഹിക്കപ്പെടുന്നില്ല. നമ്മുടെ ചങ്ക് തകർന്നു പോകും. ആ ചങ്ക് തകർന്ന സമയത്ത് ചങ്കിനകത്തുള്ള ആ ഈശോയുടെ സ്നേഹവും തിരിച്ചറിയുക. ലോകത്തിൽ ആരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കപ്പെടുന്നു. ഐ ആം ലവ്ഡ് ബൈ മൈ ഗോഡ്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലിഹ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ബൈബിൾ എടുത്തിട്ട് ഒന്ന് അടിവരയിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. 2:20 പൗലോസ്ലിഹ പറയാണ്, എൻ്റെ ഈ ജീവിതം, ഈ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുന്ന
എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ദൈവപുത്രനുള്ള വിശ്വാസത്തോടെയുള്ള ഒരു ജീവിതമാണ് എൻ്റെ ഈ ജീവിതം. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച, എന്ന് വെച്ചാൽ നമുക്കറിയാലോ അതിലും വലിയൊരു സ്നേഹമില്ല, തന്നെ തന്നെ ബലിയർപ്പിച്ച ദൈവപുത്രനിൽ ഈശോയിലുള്ള വിശ്വാസത്തോടെയുള്ള ഒരു ജീവിതമാണ്. മുമ്പോട്ടുള്ള ജീവിതം അങ്ങനെ ആവട്ടെ. ലോകത്തിലേക്ക് സ്നേഹം തേടുന്നതിനപ്പുറം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന, ഒരു ഡിമാൻഡും ഇല്ലാതെ, ഒരു പരിമിത കാലത്തേക്കല്ലാതെ, എന്നേക്കുമായിട്ട് വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്, ഒരിക്കലും അവസാനിക്കാത്ത, എന്നേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹത്തോടെ, ഒരപ്പനെ പോലെ, അമ്മയെ പോലെ, പ്രിയ സുഹൃത്തിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഈ ജീവിതം എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോയോടുള്ള വിശ്വസ്തതയിൽ, സ്നേഹത്തിലുള്ള ജീവിതമാകട്ടെ. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെ ഒത്തിരിയധികം സ്നേഹിക്കുന്നു, നീ സ്നേഹിക്കപ്പെടുന്നുണ്ട്. ഇത് വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. കർത്താവില്ലേ കൂടെ സ്നേഹമായിട്ട് ഈശോ നിൻ്റെ കൂടെയുണ്ട്. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.